to my channel Study with me PCMB. Chemical kinetics in the chapter part 2 la njan nerthe part 1 il parna pole thanne nammala textbook la problems aayikku cheyanada first cheyan povunada problem example aanu example or question aanu question ningalku thaale kaanunna example 4.2 question thaale undu question njan vaikkam ningal nokkolu the decomposition of N2O5 in CCl4 at 318 Kelvin has been studied by monitoring the concentration of N2O5 in the solution. Initially, the concentration of N2O5 is 2.33 mole liter inverse, and after 184 minutes, it is reduced to 2.08 mole liter inverse. The reaction takes place according to the equation 2N2O5 gram gives 4NO2 gram plus O2 gram. Calculate the average rate of this reaction in terms of hours, minutes and seconds. What is the rate of production of Na2 during this period? So this is our question. First, ഞാൻ എന്താണ് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ നമുക്ക് പല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാണ്. N2O5 ഗ്രാം ഗീവ്സ് 4 Na2 ഗ്രാം പ്ലസ് O2 ഗ്രാം. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ആ ഇക്വേഷൻ റേറ്റ് ഓഫ് റിയാക്ഷൻ, ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ അവേഴ്സിൽ കണ്ടുപിടിക്കണം, മിനിറ്റിൽ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ സെക്കൻഡ്സിൽ കണ്ടുപിടിക്കണം. അത് തപ്പു. കൂടാതെ തന്നെ മറ്റൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്, NaO2ന്റെ പ്രൊഡക്ഷൻ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് പഠിച്ചു. നമ്മുടെ സിമ്പിൾ ഇക്വേഷൻ ആയ റേറ്റ് ഈക്വൽ ടു ഇവിടെ റിയാക്റ്റൻ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, അത് കഴിഞ്ഞ 2. അതാണ് റേറ്റിന്റെ ഇക്വേഷൻ. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ, നല്ലപോലെ നോക്കൂ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ, അതായത് 318 കെൽവിൻ്റെ ആദ്യമേ വെച്ചപ്പോൾ 2.33 ആയിരുന്നു ഇതിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് നമ്മുടെ N2O5ന്റെ കോൺസെൻട്രേഷൻ. അത് കഴിഞ്ഞ് 184 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് 2.08 ആയി എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഇല്ല? ഇതെങ്ങനെയാണ് വന്നത്? മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡെൽറ്റ ടി, അതാണ് ഇക്വേഷൻ നമ്മുടെ. അപ്പം ഈ ഡെൽറ്റ ആർ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? കോൺസെൻട്രേഷൻ ഓഫ് ഡെൽറ്റ ആർ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് 2R മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R1, അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പൊ ആ ആ സ്റ്റെപ്പ് നമുക്കിവിടെ യൂസ് ചെയ്താൽ പോരെ. സൈഡിൽ കിടക്കട്ടെ. അതായത് ആദ്യത്തെ മൈനസ്, ഇവിടെ ഡെൽറ്റയുടെ ആവശ്യം ഇപ്പോൾ ഇല്ല. മൈനസ് ആദ്യത്തെ കോൺസെൻട്രേഷൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കുക. ആദ്യത്തെ കോൺസെൻട്രേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യം പറഞ്ഞിരിക്കുന്നത് 2.339 പറഞ്ഞിരുന്നത്, പിന്നീട് 2.08 ആണ് ചെയ്തത്. അപ്പൊ ആദ്യം നമ്മള് ഫൈനൽ കോൺസെൻട്രേഷൻ ആണല്ലോ എഴുതുന്നത്. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ എന്താണ്? 2.08 മൈനസ് ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ ഇത് കഴിഞ്ഞ 2.33, അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഡിവൈഡ് ബൈ 2 × ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്താണ്? സിമ്പിളായിട്ട് 184 അതവിടെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ അടുത്ത ജോലി.
ഇതിന്റെ ആൻസർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്തമാറ്റിക്കലായിട്ട് കണ്ടുപിടിക്കണം. നമ്മുടെ സൈഡില് 2.08 മൈനസ് 2.33 ഈക്വൽ ടു എത്ര കിട്ടും? 0.25 ഡിവൈഡ് ബൈ 2 × 184. അതായത് 33 മൈനസ് 8 ചെയ്യുമ്പോൾ ഇവിടെ 13 ആകും, ഇവിടെ 2 ആകും. 13 മൈനസ് 8 5 പിന്നെ 2 5. അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ, സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പറയുന്നത് 6.79 × 10⁻⁴. 10⁻⁴ ആണ് കിട്ടുന്ന ആൻസർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഇവിടെ യൂണിറ്റിൻ്റെ ഒരു കാര്യം പ്രധാനമാണ്. യൂണിറ്റിൻ്റെ മാർഗമൊക്കെ ഉള്ളതാണ്, യൂണിറ്റ് നമ്മൾ ഇടണം. ഇവിടെ എഴുതിയിരിക്കുന്ന ആദ്യം ഇതെന്താണ്? കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ്. മോൾ ബൈ ലിറ്റർ ഇൻവേഴ്സ്. പിന്നെ സെക്കൻഡിൻ്റെ, സോറി, ടൈമിൻ്റെ സെക്കൻഡ്, സെക്കൻഡ്. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇങ്ങനെയാണ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടി. അതായത് അവർ കുറേ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീറ്റിൻ്റെ ടേംസിനാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. ഞാൻ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇത് 184 മീറ്റ് ആയിരുന്നു പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ മീറ്റ് വരും. ആ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്താണ്? നമ്മളെ അവേഴ്സിലേക്ക് മാറ്റണം. അവേഴ്സായിട്ട് ചെയ്യണം. അവേഴ്സ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? സിമ്പിളായിട്ട് ഈ നമുക്ക് കിട്ടിയേക്കുന്ന കാര്യം 6.79 × 10⁻⁴. അതിൻ്റെ കൂടെ നമ്മൾ 60 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ വെറുതെ 60 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്, 4.07 × 10⁻². മോൾ ഇത്ര ഇൻവേഴ്സ്, അല്ലെങ്കിൽ ഇത്ര താഴെ എഴുതാം, ഇത്ര ഇൻവേഴ്സ് പിന്നെ ബൈ അവർ. അവറിൻ്റെ ടേംസ് നമ്മൾ എഴുതി, മീറ്റ് ടേംസിൽ എഴുതി, അവറിൻ്റെ ടൈംസിൽ എഴുതി. നമുക്ക് ഫൈനലായിട്ട് എഴുതേണ്ടത് സെക്കൻഡ്സിൻ്റെ ടേംസിലാണ്. അപ്പോൾ സെക്കൻഡ്സിൻ്റെ ടേംസിൽ എഴുതാം. സെക്കൻഡ്സിൻ്റെ ടേംസിൻ്റെ മുകളിൽ എഴുതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. അതായത് സെക്കൻഡിൽ ചെയ്യുമ്പോൾ 6 നമുക്ക് കിട്ടിയത് 6.79 ആണ് മീറ്റിൻ്റെ. അതായത് അവർ തന്നിരിക്കുന്ന കോൺസ്, നമ്മൾ അവേഴ്സ് അവിടെ അവേഴ്സ് എടുത്ത് ചെയ്യരുത്. നമുക്ക് തന്നിരിക്കുന്ന തന്നിരിക്കുന്ന മീറ്റിൻ്റെ രീതിയിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. മീറ്റിൻ്റെ രീതിയിൽ കിട്ടിയ ആൻസർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെയാണ് നമ്മൾ ചെയ്യണം. 6.79 × 10⁻⁴ ഡിവൈഡ് ബൈ 60, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 1.13 × 10⁻⁵ മോൾ ലിറ്റർ ഇൻവേഴ്സ് ബൈ സെക്കൻഡ്. അങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതിലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നും ഇവിടെ എഴുതുകയാണ്. അതായത് നമ്മൾ മിനിറ്റിൻ്റെ ടേംസിൽ എഴുതിയപ്പോൾ, മിനിറ്റിൻ്റെ ടേംസിൽ എഴുതിയപ്പോൾ കിട്ടിയ ആൻസർ 6.79 × 10⁻⁴. മിനിറ്റിൻ്റെ ടേംസ് റേറ്റ് എഴുതിയപ്പോഴാണ് ഈക്വൽ ടു 10⁻⁴ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ മിനിറ്റ് ഇൻവേഴ്സ്, മിനിറ്റ് മോളിൽ കൊണ്ട് മിനിറ്റ് ഇൻവേഴ്സ്. പിന്നെ റേറ്റ് അവറിൻ്റെ ടേംസിൽ എഴുതിയപ്പോൾ കിട്ടിയ ആൻസർ 4.07 × 10⁻². മോൾ വിറ്റ ഇൻവേഴ്സ് ആ ഇൻവേഴ്സ്. അത് കഴിഞ്ഞ് റേറ്റ് നമ്മൾ സെക്കൻഡിൻ്റെ ടേമിൽ എഴുതിയപ്പോൾ, സെക്കൻഡ്സിൻ്റെ ടേമിൽ എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ ടു 1.13 × 10⁻⁵ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസേഴ്സ്. റേറ്റ് പല പല ടേംസ് നമ്മൾ എഴുതിയപ്പോൾ കിട്ടിയ ആൻസർ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കൊരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. അതായത്
What is the rate of, what is the rate of production of NO2 during this period? NO2, ഈ പീരീഡിൽ NO2 ന്റെ പ്രൊഡക്ഷൻ റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് എഴുതാണ്. നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ 2N2O5 gives 4NO2 gram plus O2 gram. അപ്പൊ അതിന് നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന NO2 പ്രൊഡക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ ആയിട്ട്, അതായത് ഡെൽറ്റ NO2 പ്രൊഡക്റ്റിലാണ്, ഡെൽറ്റ NO2 കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അത് തന്നെയാണല്ലോ ഈ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഡിവൈഡ് ബൈ ഡെൽറ്റ ടിയുടെ കോൺസെൻട്രേഷൻ. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ അതവിടെ ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ. ഏത് രീതിയിൽ ഇക്വേറ്റ് ചെയ്യണോന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം സീറോ ആയിരുന്നു. ഇനിഷ്യലി സീറോ ആയിരുന്നു, സീറോ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷെ ഇനിഷ്യലി സീറോ ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് സമയം 184 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാറിയ കോൺസെൻട്രേഷന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഈ ഡെൽറ്റ NO2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഇക്വൽ ടു നമുക്ക് മീറ്റിന്റെ ടേംസിൽ കിട്ടാൻ, അതായത് 6.79 × 10⁻⁴ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് പിന്നെ നിങ്ങൾ ഇവിടെ ഒരു 4 ശ്രദ്ധിച്ചല്ലോ, ഇതുപോലെ ഇവിടെ ഒരു 4 വെക്കാം. അപ്പോൾ ഇവിടെ ഡിവിഷനിൽ 4 വരുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആ 4 പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാത്രമാണ് ഈ ആൻസർ കിട്ടുന്നത്. അവിടെ ഒരു 4 കൂടെ വരുന്നുണ്ട്, അവിടെ 4 വരുന്നുണ്ട്. ഇവിടെ ഒരു 4-നെ ഇവിടുത്തെ ഡിവിഷൻ കിടന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ × 4 ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 2.72 × 10⁻³ മോർ 5 L/min. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത്. ഇത് ആൻസർ അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് 4 കാര്യങ്ങളായി നമുക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ആ 4 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്, അതിന് റേറ്റ് മിനിറ്റിൽ കണ്ടുപിടിച്ചു, റേറ്റ് അവറിൽ കണ്ടുപിടിച്ചു, റേറ്റ് സെക്കൻഡിൽ കണ്ടുപിടിച്ചു, പിന്നെ NO2 പ്രൊഡക്ഷനും നമ്മൾ കണ്ടുപിടിച്ചു. നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം റിലേറ്റഡ്, ഇതിനായിട്ട് റിലേറ്റ് ചെയ്യുക. ഇത് സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷേ ഇതിൽ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഈ കോൺസെൻട്രേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തു അവിടെ ആദ്യത്തെ, അവിടെ ഫസ്റ്റ് ഇവിടെ ഈ കേസിൽ ആദ്യം T1 0 ആയിരുന്നു, T2 184 മിനിറ്റ്സ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് അവേഴ്സിൻ്റെ ഒക്കെ ടേംസിലൊക്കെ മാറ്റി എഴുതണം. പിന്നെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ, പാർട്ട് 3 വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു.